1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കൂടെ പേഴ്സണൽ സെക്രട്ടറി ആർ കെ ധവാനും വേറെ രണ്ടു മൂന്ന് സഹായികളും ഉണ്ട്. പുറത്തേക്ക് പോകാനായി ഒന്നാമത്തെ ഗേറ്റിന് മുന്നിലെത്തിയ ഇന്ദിര അവിടെ നിന്ന് അംഗരക്ഷകനായ വി എൻ സിംഗിനെ കൈകൾ കുപ്പി അഭിവാദ്യം ചെയ്തു. അഭിവാദ്യം സ്വീകരിച്ച ബി എൻ സിംഗ് തൊട്ടടുത്ത നിമിഷം ഉറയിൽ നിന്ന് തന്റെ 0.38 റിവോൾവർ എടുത്ത് ഇന്ദിരയ്ക്ക് നേരെ 3 തവണ വെടിവെച്ചു. ഇതേസമയം തൊട്ടടുത്ത് നിന്ന മറ്റൊരു അംഗരക്ഷകനായ സത്വൻ സിംഗിന്റെ സ്റ്റഡ്ഗണ്ണിൽ നിന്ന് ഇന്ദിരയ്ക്ക് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഭാരതത്തിന്റെ ഉരുക്കു വനിത ഞെട്ടറ്റൊരു ഇല പോലെ നിലം പതിച്ചു. വെടിവെച്ച കേട്ട് സുരക്ഷാസേന ഓടിക്കൂടി. വെടിയുതിർത്ത ഈ രണ്ട് അംഗരക്ഷകരെയും ഗൺ പോയിന്റിൽ നിർത്തി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പോലീസ് സേനയും ആർ കെ ധവാൻ അടക്കമുള്ളവരും പകച്ചു നിൽക്കുമ്പോൾ ആദ്യം വെടിയുതിർത്ത ബി എൻ സിംഗ് ഈ ആയുധധാരികളായ സേനയോട് പറഞ്ഞു, എന്റെ പണി ഞാൻ പൂർത്തിയാക്കി, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുക്കാമെന്ന്. പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ നിന്നുണ്ടായ ദേഷ്യവും വൈരാഗ്യവുമാണ് ഇന്ദിരയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. ഇന്ത്യയുടെ പരിണിതപ്രജ്ഞയായ പ്രധാനമന്ത്രി, രാജ്യം ഉരുക്കു വനിത എന്ന് വിശേഷിപ്പിച്ച ആ സ്ത്രീ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് പിടഞ്ഞവസാനിക്കാൻ കാരണമായി പറയപ്പെടുന്ന ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണ്? അത് നമ്മളിൽ പലർക്കും ഇന്നും അറിയാക്കഥയാണ്. ഇന്ദിരാഗാന്ധി വധത്തെ പറ്റി, അല്ലെങ്കിൽ ഈ വധത്തിന് കാരണമായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ പറ്റി പറയുമ്പോൾ ആദ്യം ജർണയിൽ സിംഗ് ബിന്ദ്രേവാലയെ പറ്റി പറയണം. പാലും തേനും കൊടുത്ത് ഇന്ദിര വളർത്തിയ, ഒടുക്കം ഇന്ദിരയെ തന്നെ തിരിഞ്ഞുകൊത്തിയ ആ വിഷസർപ്പം ആരായിരുന്നു എന്നറിയണം. 1947 ജൂൺ 2 പഞ്ചാബിലെ റോഡേ ഗ്രാമത്തിൽ സിഖുകാരുടെ പ്രാദേശിക നേതാവായിരുന്ന ജോഗീന്ദർ സിംഗ് ബ്രാർ എന്നയാളുടെ മകനായിട്ടാണ് ജർണയിൽ സിംഗ് ബിന്ദ്രേവാല ജനിക്കുന്നത്. ചെറുപ്പത്തിലെ മതകാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്ന ജർണയിൽ സിംഗ് സിഖുകാരുടെ മതപഠന സ്കൂളായ ദന്തമി തക്സലിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. ഈ ദന്തമി തക്സലിന്റെ മേധാവിയെ ജത്തീദർ എന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ അന്നത്തെ മേധാവിയായ കർത്താർ സിംഗ് ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ട ശിഷ്യനായിരുന്ന ഈ ബിന്ദ്രൻവാലെ ദന്താമി തക്സലിന്റെ അടുത്ത ജത്തീദാറായി നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ 1977 ഓഗസ്റ്റ് 25 ബിന്ദ്രൻവാലെ ഈ ദന്താമി തക്സലിന്റെ 14-ാമത്തെ ജത്തീദറായി ചുമതലയേറ്റു. മത ആചാരങ്ങളൊക്കെ തീവ്രമായി പിന്തുടർന്ന ബിന്ദ്രൻവാലെ പഞ്ചാബിലെ ഗ്രാമങ്ങൾ തോറും നടന്ന് പ്രഭാഷണങ്ങൾ നടത്തി. അതിലൂടെ തന്റെ മതം വ്യാപിപ്പിച്ചു. മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ ഉപേക്ഷിക്കാൻ അയാൾ തുടർച്ചയായി ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ യുവാക്കളായ ധാരാളം ആളുകൾ ബിന്ദ്രൻവാലയിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിന്റെ അനുയായികളായി മാറി. സിഖിസം എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ള ഒരു മതമാണെന്നും അതിന് ഹിന്ദുമതവുമായി യാതൊരു ബന്ധവുമില്ല എന്നും ബിന്ദ്രൻവാല പ്രഖ്യാപിച്ചു. ഇതിന്റെ പേരിൽ മതപരമായ ഒരുപാട് സംഘടനകളും കൊലപാതകങ്ങളും ഒക്കെ അക്കാലത്ത് അരങ്ങേറി. ഈ സംഘടനകളിലും കൊലപാതകങ്ങളിലും ഒക്കെ സിഖ് സമൂഹത്തെ നയിച്ചത് ബിന്ദ്രൻവാലയായിരുന്നു. ഈ കാലത്താണ് ഹരിയാന പഞ്ചാബ് നദീജല തർക്കവും വലിയൊരു വിഷയമായി ഉയർന്നു വരുന്നത്. ബിന്ദ്രൻവാലയുടെ ഉയർച്ചയുടെ നാളുകളായിരുന്നു അത്. വെള്ളത്തിന്റെ പേരിലുള്ള ഈ തർക്കം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരുപാട് ആളുകൾ ബിന്ദ്രൻവാലയുടെ ഒപ്പം കൂടി. ഈ കാലഘട്ടത്തിൽ തന്നെ സിഖുകാരുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു അവർക്ക് മാത്രമായി അവരുടെ സ്വന്തമായ ഒരു സംസ്ഥാനം വേണമെന്നുള്ളത്. എന്നാൽ 1950-60 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ രൂപീകരിക്കപ്പെട്ടു. പഞ്ചാബി ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്ത് സിഖുകാരോടൊപ്പം ഹിന്ദുക്കളും ഉൾപ്പെട്ടു. ഇത് തീവ്ര സിഖ് മത വിശ്വാസികൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. ഈ തീവ്ര മതവിശ്വാസം മുതലെടുത്താണ് സിഖുകാരുടെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ശിരോമണി അകാലിദൾ ഈ കാലത്ത് ഇവിടെ തഴച്ചു വളരുന്നത്. അകാലിദളിന്റെ ഈ അതിവേഗ വളർച്ച പഞ്ചാബിൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കാൻ തുടങ്ങി. 1975-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ടു. തുടർന്ന് ഭരണത്തിൽ വന്ന ജനതാ പാർട്ടിയുമായി അകാലിദൾ സഖ്യമായി. അകാലിദളിന്റെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത സത്യത്തിൽ ഇന്ദിരയുടെയും കോൺഗ്രസിന്റെയും ഉറക്കം കെടുത്തി. അകാലിദളിന്റെ ജനപിന്തുണ തകർക്കാൻ സിഖുകാർക്കിടയിൽ സ്വീകാര്യതയുള്ള ഒരു മത നേതാവിനെ വളർത്തിയെടുക്കാൻ അക്കാലത്തെ കോൺഗ്രസിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്ന സഞ്ജയ് ഗാന്ധിയും സെയിൽ സിംഗും കൂടി പ്ലാനിട്ടു. അതിനായി അവർ കണ്ടെത്തിയത് ഈ ബിന്ദ്രൻവാലയായിരുന്നു. അങ്ങനെ മതവാദികളാണെങ്കിൽ കൂടി താരതമ്യേന മിതവാദികളായിരുന്ന അകാലിദളിനെ പിന്തള്ളി തീവ്ര നിലപാടുകളുമായി ബിന്ദ്രൻവാലയുടെ സംഘം തഴച്ചു വളർന്നു. അയാൾക്ക് വേണ്ട സർവ്വ പിന്തുണയും നൽകി കോൺഗ്രസും കൂടെ നിന്നു. 1982 ധർമ്മയുദ്ധ മോർച്ച എന്നൊരു പ്രക്ഷോഭ പരിപാടിക്ക് പഞ്ചാബിൽ തുടക്കം കുറിച്ചു. ഇതോടുകൂടി സംസ്ഥാനത്ത് ഉടനീളം ഏറ്റുമുട്ടലുകളുണ്ടായി. ബിന്ദ്രൻവാലയുടെ അനുയായികളായ ആളുകൾ പോലീസിനെയും സിഖുകാരല്ലാത്ത ആളുകളെയും കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങി. ആൾക്കൂട്ട അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പേരിൽ ബിന്ദ്രൻവാലയെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും 2 ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ പുഷ്പം പോലെ പുറത്തിറങ്ങി വന്നു. ഈ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പഞ്ചാബിൽ ആകെ ബിന്ദ്രൻവാലയുടെ വീര പരിവേഷത്തിന് വളമായി മാറി. അങ്ങനെ 1982 ജൂലൈ 19 തന്റെ അനുയായികളായ കുറെ ആളുകളെയും കൂട്ടി ബിന്ദ്രൻവാല അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ കയറിക്കൂടി. ഗോൾഡൻ ടെമ്പിൾ തന്റെ താവളമാക്കിയ ബിന്ദ്രൻവാല തനിക്ക് ആവശ്യം സിഖുകാരുടെ പരമാധികാര സ്റ്റേറ്റായ ഖാലിസ്ഥാനാണെന്ന് പ്രഖ്യാപിച്ചു.
കൂടാതെ സിഖുകാരല്ലാത്തവർ പഞ്ചാബിൽ നിന്ന് പുറത്തു പോകണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. ഇതോടുകൂടിയാണ് താൻ പാലൂട്ടി വളർത്തിയത് കോൺഗ്രസിന്റെ അടിവേരറുക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു വിഷപ്പാമ്പിനെയാണെന്ന് ഇന്ദിരാഗാന്ധിക്ക് ബോധ്യമായത്. സുവർണക്ഷേത്രത്തിൽ താവളമുറപ്പിച്ച ബിന്ദൻവാലയും സംഘവും അത് അവരുടെ അധോലോകമാക്കി മാറ്റി. അതിനുള്ളിൽ നിന്നും അവർ ഖാലിസ്ഥാൻ എന്ന അവരുടെ സ്വപ്നത്തിനായുള്ള കരുക്കൾ നീക്കി. ബംഗ്ലാദേശ് യുദ്ധത്തിലെ പരാജയം ഉണങ്ങാത്തൊരു മുറിവായി പാകിസ്ഥാന്റെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഖാലിസ്ഥാൻ പ്രക്ഷോഭത്തെ പാകിസ്ഥാൻ എല്ലാ രീതിയിലും സഹായിച്ചു. ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യയുടെ ഹീറോകളിൽ ഒരാളായിരുന്നു മേജർ ജനറൽ ഷാബേക് സിംഗ്. യുദ്ധത്തിന് ശേഷമുള്ള കാലത്ത് അദ്ദേഹം ചില അഴിമതി കേസുകളിൽ പെടുകയും റിട്ടയർമെന്റിന് തൊട്ടു മുൻപ് അദ്ദേഹത്തെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതിന്റെ ദേഷ്യവും അപമാന ഭാരമൊക്കെ കാരണം ഷാബേക് സിംഗ് ഭിന്ദൻവാലയുടെ കൂടെ കൂടി. സുവർണക്ഷേത്രത്തിലെ തന്റെ സൈന്യത്തിന്റെ ചുമതല ഭിന്ദൻവാലെ മേജർ ജനറൽ ഷാബേക് സിംഗിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിലെ വിദഗ്ധനായ ആ യുദ്ധവീരനെ തന്നെ ഭിന്ദൻവാലയ്ക്ക് സൈന്യത്തലവനായി ലഭിച്ചു. സിഖുകാരുടെ ആത്മീയ കേന്ദ്രമായ സുവർണക്ഷേത്രത്തിൽ പോലീസോ സൈന്യമോ പ്രവേശിക്കില്ലെന്ന ധൈര്യത്തിൽ അവിടെ നിന്ന് ഭിന്ദൻവാലെ ഗവൺമെന്റിനെ അതിരൂക്ഷമായി വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ നിയമങ്ങൾ തനിക്ക് ബാധകമല്ലെന്ന് അയാൾ തുറന്നു പ്രഖ്യാപിച്ചു. അയാളുടെ അനുയായികൾ പഞ്ചാബിൽ അഴിഞ്ഞാടി. 1983 ഏപ്രിലിൽ പോലീസ് DIG AS അത്വാൽ സുവർണക്ഷേത്രത്തിൽ വെച്ച് പട്ടാപ്പകൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ സാഹചര്യം കണക്കിലെടുത്ത് ആയിരക്കണക്കിന് അർദ്ധ സൈനികരെ പഞ്ചാബിൽ ഉടനീളം വിന്യസിച്ചു. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. അങ്ങനെ ഭിന്ദൻവാലയും പഞ്ചാബും ഭാരതത്തിന്റെ ഉരുക്കുവനിത ഇന്ദിരയുടെ ഉറക്കം കെടുത്തി. സൈനിക മേധാവിമാരും കരസേനാ മേധാവിമാരുമായുള്ള തുടർച്ചയായ ചർച്ചകൾക്കൊടുവിൽ സൈനിക നടപടിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന നിലപാടിലേക്ക് ഇന്ദിരാഗാന്ധിയും എത്തിച്ചേർന്നു. വെസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ K സുന്ദർജി ഓപ്പറേഷനുള്ള ആർമി തലവനായി നിയമിക്കപ്പെട്ടു. ക്ഷേത്ര സമുച്ചയത്തിന് പരിസരത്തും പുറത്തും സേന നടപടികൾ ആരംഭിച്ചു. ആദ്യ നടപടിയായി ചെയ്തത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കശ്മീർ പഞ്ചാബ് പ്രദേശങ്ങൾ പൂർണ്ണമായും സൈന്യം സീൽ ചെയ്തു. പഞ്ചാബിലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം സൈന്യം വിന്യസിക്കപ്പെട്ടു. പഞ്ചാബിലേക്ക് വിദേശികളുടെയും വിദേശ ഇന്ത്യക്കാരുടെയും പ്രവേശനം പൂർണ്ണമായും തടഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആൾക്കാരെ പഞ്ചാബിലേക്ക് കടത്തിവിടൂവെന്നായി. റോഡ്, റെയിൽ, വിമാന യാത്രകൾ എല്ലാം താൽക്കാലികമായി മരവിപ്പിച്ചു. അങ്ങനെ ജനറൽ ഗൗരിശങ്കർ പഞ്ചാബ് ഗവർണറുടെ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിക്കപ്പെട്ടു. പുറത്ത് സേന ഇങ്ങനെ വമ്പൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഇതേ സമയത്ത് സുവർണക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഭിന്ദൻവാലയുടെ സൈന്യവും തന്ത്രപരമായി വിന്യസിക്കപ്പെട്ടു. ഇന്ത്യൻ സൈന്യത്തിൽ ദീർഘകാല യുദ്ധപരിചയമുള്ള ഷാബേക് സിംഗിന് ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. തന്ത്രപ്രധാന പോയിന്റുകളിൽ ആയുധങ്ങളും പോരാളികളും അങ്ങനെ നിലയുറപ്പിച്ചു. അകാൽത്തത്തിലെ വെളിച്ചം കയറാൻ സാധ്യതയുള്ള ദ്വാരങ്ങളടക്കം മണൽച്ചാക്കുകൾ അട്ടിയിട്ട് മറയ്ക്കപ്പെട്ടു. അവയ്ക്കിടയിലൂടെ സബ്മെഷീൻ ഗണ്ണുകളുടെയും AK-47 ബാരലുകൾ മാത്രം പുറത്തേക്ക് കണ്ണു തുറന്നിരുന്നു. ഏകദേശം 150 മീറ്റർ നീളവും അത്രയും തന്നെ വീതിയുമുള്ള അമൃത് സരോവർ തടാകത്തിന്റെ മധ്യത്തിലാണ് ഈ ഹർമിന്ദർ സാഹിബ് അല്ലെങ്കിൽ സുവർണക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്ന ഗുരുദ്വാരയുള്ളത്. ഇതിന് പടിഞ്ഞാറ് വശത്ത് അകാൽ തത്ത് എന്ന വലിയൊരു 3 നില കെട്ടിടമുണ്ട്. അവിടെയാണ് ഭിന്ദൻവാല താമസിക്കുന്നത്. ഏത് കവാടത്തിൽ കൂടി കടന്നാലും തുറസായി കിടക്കുന്ന പരികർമ്മ വഴി മാത്രമേ അകാൽ തത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഈ പരികർമ്മയ്ക്ക് ചുറ്റുമുള്ള കെട്ടിട സമുച്ചയത്തിൽ മുഴുവൻ ആയുധധാരികളായ ഭീകരർ ഒളിഞ്ഞിരിക്കുകയാണ്. അവരെ മറികടന്ന് പിന്നിട്ട് അകാൽ തക്തിൽ എത്തിയാൽ മാത്രമേ ഭിന്ദൻവാലയെ പിടികൂടാനാവൂ. അതിനിടയിൽ അബദ്ധത്തിൽ പോലും തടാകമധ്യത്തിലെ സുവർണക്ഷേത്രത്തിന് നേരെ വെടിയുതിർക്കാൻ പാടില്ല താനും. 1984 ജൂൺ 1 ഉച്ചയ്ക്ക് 12:40 സൈന്യത്തിന്റെ പോസ്റ്റുകളിൽ നിന്നും കെട്ടിട സമുച്ചയത്തിലേക്ക് ആദ്യത്തെ വെടിപൊട്ടി. അവിടെ നിന്ന് തിരികെയും വെടിയുണ്ടകൾ വന്നു. ആ ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആ വെടിവെപ്പിനൊടുവിൽ കെട്ടിട സമുച്ചയത്തിൽ ചുരുങ്ങിയത് 8 പേർ മരിച്ചു. ജൂൺ 2 വെടിവെപ്പ് തുടർന്നു. അതിർത്തിയിലെ സന്നാഹങ്ങൾ ശക്തിപ്പെടുത്തി. കെട്ടിട സമുച്ചയത്തിലേക്കുള്ള വൈദ്യുതി, ജല കണക്ഷനുകളെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. തൊട്ടടുത്ത ദിവസം ജൂൺ 3 പഞ്ചാബിൽ ഉടനീളം കർഫ്യൂ പ്രഖ്യാപിച്ചു. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് നൽകി. പത്രലേഖകരെയും മാധ്യമപ്രവർത്തകരെയും പഞ്ചാബിൽ നിന്നും പുറത്താക്കി. സുവർണക്ഷേത്ര സമുച്ചയത്തിലേക്ക് എത്തുന്ന എല്ലാ റോഡുകളും സൈന്യം സീൽ ചെയ്ത് വെടിവെപ്പ് തുടർന്നു. പിറ്റേന്ന് ജൂൺ 4 സുവർണക്ഷേത്രത്തിനുള്ളിലെ രംഗഡിയ ബംഗാസ് ബോംബ് സ്ഫോടനത്തിൽ തകർക്കപ്പെട്ടു. സൈന്യം തങ്ങളുടെ ആയുധശേഖരത്തിലുള്ള ഓർഡൻസ് QF-25 എന്ന പീരങ്കി തീവ്രവാദികൾക്ക് നേരെ പ്രയോഗിച്ചു. അതിതീവ്ര പ്രഹരശേഷിയുള്ള ആ പീരങ്കികൾ ഇന്ത്യ സ്വന്തം പൗരന്മാർക്ക് നേരെ പ്രയോഗിക്കുന്നത് അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. അതിനിടയിൽ ഒരു സന്ധി സംഭാഷണം നടത്താൻ സൈന്യം ശ്രമിച്ചുവെങ്കിലും ഭിന്ദൻവാലെ അത് തള്ളിക്കളയുകയാണുണ്ടായത്. ജൂൺ 5 ആക്രമണത്തിന്റെ അടുത്ത പടിയായി സൈന്യം ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർക്ക് പീരങ്കി പ്രയോഗം നടത്തി. ഇതേ സമയം അകാൽ തക്തിനെ പുറത്തുനിന്നും ആക്രമിച്ചു. എന്നാൽ ആക്രമണം ലക്ഷ്യം തെറ്റിയാൽ ഹർമിന്ദർ സാഹിബ് തകരുമെന്നതുകൊണ്ട് അവർക്ക് ഒട്ടും മുന്നോട്ട് നീങ്ങാനായില്ല. ജൂൺ 6 സൈന്യം സുവർണക്ഷേത്രത്തിനുള്ളിലെ പരിക്രമ ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഭിന്ദൻവാലയും സംഘവും ഒളിച്ചിരിക്കുന്ന അകാൽ തക്തിലേക്ക് ചെന്ന് എത്രയും പെട്ടെന്ന് ആക്രമണം നടത്താനായിരുന്നു അവർക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം. എന്നാൽ മുന്നോട്ട് നീങ്ങിയ ആ കമാൻഡോ ടീമിന്റെ നേർക്ക് ആ നടപടിയുടെ ഇരുവശത്തു നിന്നും ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ തുരുതുരാ തീതുപ്പി.
ആ സംഘത്തിലെ വിരലിലെണ്ണാവുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ സൈന്യം ഈ ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കുകളെ കുറച്ച് സമയത്തിനുള്ളിൽ നിർവീര്യമാക്കി. അപ്പോഴേക്കും അവർക്ക് നേരെ മുകളിൽ സരോവർ ഭാഗത്ത് നിന്ന് കടുത്ത ഫയറിംഗ് നടന്നു. അത് സൈന്യം പ്രതീക്ഷിക്കാതിരുന്ന ഒരു അക്രമമായിരുന്നു. ആദ്യത്തെ 45 മിനിറ്റ് നേരത്തെ തീ വാർന്ന വെടിവെയ്പ്പിൽ സൈന്യത്തിനൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. തങ്ങൾ കരുതിയിരുന്നതിലും എത്രയോ അധികമാണ് തീവ്രവാദികളുടെ അംഗബലവും ആയുധബലവും എല്ലാം. അകാൽത്തക്തിനുള്ളിൽ ഒളിച്ചിരുന്നവർ സൈന്യത്തിന്റെ ആക്രമണം പ്രതീക്ഷിച്ച് അതിനായി തയ്യാറെടുത്തു തന്നെയാണ് ഇരുന്നത്. ജനലുകളും വാതിലുകളും അടച്ച് മണൽച്ചാക്കുകൾ അട്ടിക്കിട്ട് ഗ്രനേഡ് ആക്രമണങ്ങളെ പോലും തടുക്കാൻ അവർ തയ്യാറായിരുന്നു. സൈന്യത്തിന്റെ സുരക്ഷാ കവചിത വാഹനമായ ആംഡ് പേഴ്സണൽ കാരിയർ തീവ്രവാദികൾ മിസൈൽ ആക്രമണത്തിൽ തകർത്തു. ഇതോടെ അറ്റകൈക്ക് സുവർണക്ഷേത്രത്തിനുള്ളിലേക്ക് യുദ്ധത്തിൽ ശത്രു സൈന്യത്തിനെതിരെ ഉപയോഗിക്കുന്ന സായുധ ടാങ്ക് തന്നെ പറഞ്ഞയക്കാൻ ജനറൽ ബ്രാർ തീരുമാനിച്ചു. ടാങ്കുകളിൽ നിന്നും പുറപ്പെട്ട പീരങ്കി ഉണ്ടകൾ അകാൽത്തക്തിന്റെ പല ഭാഗങ്ങളും തകർത്തു. ആ ആക്രമണത്തിൽ ബിന്ദ്രൻവാലയും ജനറൽ ഷാബേക്സിംഗും അടക്കമുള്ള എല്ലാ ഭീകരവാദികളും കൊല്ലപ്പെട്ടു. അത്യന്തം ശ്രമകരമായ ഈ സൈനിക ഓപ്പറേഷനിൽ അന്ന് 83 ഇന്ത്യൻ സൈനികർ രക്തസാക്ഷികളായി. 248-ലധികം സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പലരുടെയും കൈകാലുകൾ മുറിച്ചു കളയേണ്ടി വന്നു. ആ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ തമ്പടിച്ചിരുന്ന ഖാലിസ്ഥാനി തീവ്രവാദികളടക്കം 492 സിവിലിയന്മാർക്കും ജീവൻ നഷ്ടമായി. 1592 ആളുകളെ അന്ന് ഈ ഓപ്പറേഷന്റെ ഭാഗമായി സൈന്യം കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. ലോകമെമ്പാടുമുള്ള സിഖ് മതവിശ്വാസികളിൽ തങ്ങളുടെ പുണ്യസ്ഥലത്തിനുള്ളിൽ നടന്ന ഈ സൈനിക നടപടി ആഴത്തിലുള്ള മുറിവും പകയും ഉണ്ടാക്കി. ആ ഓപ്പറേഷന്റെ ആഘാതം പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ സൃഷ്ടിച്ച കോലാഹലങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. പിന്നീടുണ്ടായ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ പ്രേരണ ഈ ഓപ്പറേഷനിലൂടെ വ്രണപ്പെട്ട സിഖ് മതവികാരം തന്നെയായിരുന്നു. രാജ്യം ഉരുക്കുവനത എന്ന് വിളിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ ബി എൻ സിംഗും സ്വത്തം സിംഗും നിറയൊഴിച്ചതും ഇതേ സംഭവത്തിന്റെ പകയും ദേഷ്യവും ഉള്ളിലുണ്ടായതുകൊണ്ടായിരുന്നു. സൈനിക നടപടിയിൽ രോഷം പൂണ്ട സിഖുകാർ അക്രമം അഴിച്ചുവിടാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനയിൽ നിന്നും സിഖുകാരായ ഓഫീസർമാരെ പിരിച്ചുവിടാൻ ഉപദേശകരെല്ലാം ഇന്ദിരയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ തീരുമാനത്തെ എതിർത്തതും അങ്ങനെ ഒരു വേർതിരിവ് വേണ്ടെന്ന് വെച്ചതും ഇന്ദിരയുടെ തന്നെ തീരുമാനമായിരുന്നു. ഇന്ദിരാവധത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായി 10,000-ക്കണക്കിന് സിഖുകാർ വേട്ടയാടപ്പെട്ടു. പലരെയും പട്ടാപ്പകൽ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയും വഴിയിൽ തടഞ്ഞുവെച്ചുമൊക്കെ തീ വെച്ചും വെട്ടിയും കൊന്നു കളഞ്ഞു. ഭരണകൂടം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് വേണ്ടി തിരഞ്ഞെടുത്ത സമയം വലിയൊരു പിശകായി പോയി എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ June 3 എന്ന് പറയുന്നത് സിഖുകാരുടെ 10 ആത്മീയ ഗുരുക്കളിൽ ഒരാളുടെ രക്തസാക്ഷി ദിനമാണ്. ആ സമയത്ത് 10,000-ക്കണക്കിന് സിഖുകാർ സുവർണക്ഷേത്രം സന്ദർശിക്കും. ധാരാളം സിവിലിയന്മാർ എത്തുന്ന ഈ സമയം തന്നെ സൈന്യം ഓപ്പറേഷന് തിരഞ്ഞെടുത്തതിലെ യുക്തി ഇന്നും അറിയാക്കഥയാണ്. ഒരുപക്ഷെ ഭക്തജനങ്ങൾ കൂടുതലുള്ള ആ സമയമായതിനാൽ ഭീകരർ വലിയ തോതിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ നിന്നും ഒഴിഞ്ഞു നിന്നേക്കുമെന്ന് ചിന്തിച്ചതുകൊണ്ടാകാം. പിൽക്കാലത്ത് ഖാലിസ്ഥാൻ പ്രക്ഷോഭം അടിച്ചമർത്തപ്പെട്ടു. പഞ്ചാബ് ക്രമേണ ശാന്തതയിലേക്ക് നീങ്ങി. അങ്ങനെ സിഖ് ചരിത്രകഥകളിൽ ബിന്ദ്രൻവാല ധീര രക്തസാക്ഷിയായി വാഴ്ത്തപ്പെട്ടു. പക്ഷെ ഇന്നും ചിലരെങ്കിലും ഖാലിസ്ഥാൻ അണയാത്തൊരു കനലായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്.